വരുന്നു ചൂട്ടാട് ഫിഷ് ലാൻഡിംഗ് സെന്റർ. മിനി ഹാർബർ നിർമ്മാണത്തിന് ആദ്യഘട്ടത്തിൽ 5 കോടിയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ പുതിയങ്ങാടി ചൂട്ടാട് സന്ദർശിച്ചു. മത്സ്യത്തൊഴിലാളികളുടെ ചിരകാല സ്വപ്നമായ ഫിഷ് ലാൻഡിംഗ് സെന്റർ യാഥാർത്ഥ്യത്തിലേക്ക് എം വിജിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ നിർദ്ദിഷ്ട സ്ഥലം സന്ദർശിച്ചു. നവകേരള സദസ്സിന്റെ ഭാഗമായി എംഎൽഎമാർ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട പദ്ധതി മുഖ്യമന്ത്രി നിർദ്ദേശിക്കാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയങ്ങാടി തീരദേശവാസികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും പ്രധാന ആവശ്യം പരിഗണിച്ച് ചൂട്ടാട് മഞ്ച ഫിഷ് ലാൻഡിംഗ് സെന്റർ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതെന്ന് എം വിജിൻ എംഎൽഎ പറഞ്ഞു. ചൂട്ടാട് ഫിഷ് ലാൻഡിംഗ് സെന്റർ ഈ പ്രദേശത്ത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ഏറെ കാലത്തെ ഒരു ആഗ്രഹമാണ്. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നിരവധി ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എംഎൽഎമാർക്ക് മണ്ഡലത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് നിർദ്ദേശിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചൂട്ടാട് ഫിഷ് ലാൻഡിംഗ് സെന്റർ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായി ഇപ്പോൾ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നത്. 5 കോടി രൂപയുടെ വികസന പദ്ധതിയാണ് ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കുക. ഇതിനായി വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് എംഎൽഎയും ഉദ്യോഗസ്ഥരും സ്ഥലം പരിശോധന നടത്തിയത്. ഇതിന്റെ ഭാഗമായി ഡിസൈൻ വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഭരണാനുമതിക്കായി സമർപ്പിക്കും. സാങ്കേതിക അനുമതിയും ടെൻഡർ നടപടിയും പൂർത്തിയാക്കി പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കും. ഇതിനായി എത്രയും വേഗത്തിൽ തന്നെ നടപടികൾ സ്വീകരിക്കാൻ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എംഎൽഎ നിർദ്ദേശം നൽകി. പുതിയങ്ങാടിയിൽ മത്സ്യബന്ധനത്തിനു ശേഷം ബോട്ടുകൾ കരയ്ക്കടുപ്പിക്കുന്നതിന് ഒരു കേന്ദ്രം വേണമെന്ന മത്സ്യത്തൊഴിലാളികളുടെ ചിരകാല സ്വപ്നമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്ന് എംഎൽഎ പറഞ്ഞു. എംഎൽഎയോടൊപ്പം ഹാർബർ എഞ്ചിനീയറിംഗ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ വി ജി കെ തട്ടാമ്പുറം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലിൻഡ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ വിനയൻ, സിപിഐഎം മാടായി ലോക്കൽ സെക്രട്ടറി പി വി വേണുഗോപാൽ എന്നിവരും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.